ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഞ്ചോസ് വ്ളോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ചിക്കൻ സ്റ്റൂ. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഞാൻ ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായി, 3-4 ഗ്രാമ്പൂ, 2 ചെറിയ പീസ് പട്ട എന്നിവ ചേർത്ത് ഒന്ന് വഴക്കിയെടുക്കുക. തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ട് ഈ സ്പൈസസിൻ്റെ ടേസ്റ്റ് മാറി കറിയുടെ മൊത്തം ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട്. 1 മിനിറ്റോളം ഈ സ്പൈസസ് വഴക്കിയെടുത്തതിന് ശേഷം 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2 വലിയ ഉള്ളി ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ഉള്ളിയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി പെട്ടെന്ന് ഒന്ന് കളർ മാറി കിട്ടാൻ വേണമെങ്കിൽ അല്പം ഉപ്പ് ചേർക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വലിയുള്ളി ഏതാണ്ട് പകുതിയോളം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയത് ചേർക്കാം. കുരുമുളക് ചേർക്കുന്ന കറിയായതുകൊണ്ടാണ് ഞാൻ പച്ചമുളകിൻ്റെ അളവ് കുറച്ചത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. പച്ചമുളകൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് 5 പൊത്ത് വെളുത്തുള്ളി ചതച്ചതും 1 ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. സാധാരണ സ്റ്റൂവിൽ പച്ചത്തക്കാളിയാണ് ചേർക്കാറ്, കാരണം സ്റ്റൂവിൻ്റെ കളറ് മാറിപ്പോകുന്നത് കൊണ്ടാണ് പച്ചത്തക്കാളി ചേർക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ പച്ചത്തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ അല്പം പഴുത്ത തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി ചെറുതായി കട്ട് ചെയ്തത് 1 എണ്ണമാണ് ഇവിടെ ചേർക്കുന്നത്. തക്കാളി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച 500 ഗ്രാം ചിക്കൻ ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ചിക്കൻ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഏകദേശം 15 മിനിറ്റ് എങ്കിലും മൂടി വെച്ച് വേവിക്കണം. പതിനഞ്ച് മിനിറ്റിന് ശേഷം 2 ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത് ചിക്കനിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചിക്കനിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഏതാണ്ട് 1-10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അണ്ടിപ്പരിപ്പും ക്രഷ് ചെയ്ത പെരിഞ്ചീരകവും ചേർക്കാം. 1/2 ടീസ്പൂണ് പെരിഞ്ചീരകവും 1 5-10 അണ്ടിപ്പരിപ്പും ഒന്നിച്ച് ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പരിപ്പ് അരച്ച് ചേർക്കുന്നത് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനാണ്. ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പെരിഞ്ചീരകം ചേർത്താൽ കറിക്ക് നല്ല സ്മെല്ലുണ്ടാകും, അതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇനി ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനൊരു 1/2 മുറി തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലിൽ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി മിക്സ് ചെയ്തിട്ടാണ് കറിയിലേക്ക് ഒഴിക്കേണ്ടത്. എരിവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടിയോ കുറഞ്ഞോ ഇഷ്ടം പോലെ ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഉള്ളി വാട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു, പക്ഷേ കുറഞ്ഞു പോയതുകൊണ്ട് വീണ്ടും ചേർത്തു. കറി ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർക്കുക. കറിവേപ്പിലയും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്, ഞാനിവിടെ ചേർത്തിട്ടില്ല. മല്ലിയില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇപ്പോൾ നല്ല ടേസ്റ്റിയായ ചിക്കൻ സ്റ്റൂ റെഡിയായിരിക്കുകയാണ്. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ സൈഡ് ഡിഷായിട്ട് വിളമ്പാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.